ഹലോ വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കാണുന്ന കുറേ നുണകളാണ് എനിക്കറിയാം ഈ ഒരു വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആയിരിക്കില്ല ഇതിന് മുന്നേ ഒരു ഗന്ധഫുൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തു അതിനകത്ത് ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് വീഡിയോ റിലേറ്റഡ് അല്ലാത്ത കുറേ നെഗറ്റീവ് കമൻസ് എനിക്കോണ്ട് മേ ബി അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസും ഡിസ്ലൈക്സും വരാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ബട്ട് ഇത് ചെയ്യാനുള്ള കാരണം ഇത് ചെയ്യണം ചെയ്യണം എന്ന് കുറെ നാളെ ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇത് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു അടിപൊളി വീഡിയോ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വളരെ കുറച്ച് മാത്രം ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു വീഡിയോ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അദ്ദേഹം നല്ല അടിപൊളിയായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഇനി ഒരാൾക്കും പറഞ്ഞുതരാൻ നമുക്ക് പറ്റത്തില്ല അദ്ദേഹത്തിനും ഒരുപാട് ഹേറ്റ് കമൻസ് നേരത്തെ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല കാരണം നമുക്ക് സത്യങ്ങൾ കേൾക്കാനല്ല ഇഷ്ടം എനിക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് സത്യത്തിനേക്കാളും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം എന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് അദ്ദേഹത്തിൻ്റെ വന്നിട്ടുള്ള നെഗറ്റിവിറ്റി കണ്ടിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എനിക്ക് തോന്നിയിട്ടില്ല യൂട്യൂബിൽ നമ്മൾ കാണുന്ന കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഡയറ്റും വണ്ണവും ഇല്ലാതെ ഡയറ്റും എക്സസൈസും ഇല്ലാതെ ഈസി ആയിട്ട് വണ്ണം കുറയ്ക്കുക അങ്ങനെ ഒരു തമ്മിലോട് കൂടി ഒരു വീഡിയോ നമ്മൾ ഇടുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് നമുക്കതറിയാം അത് ശുദ്ധ മണ്ടത്തരാണ് ശുദ്ധമായ നുണയാണ് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ നമുക്ക് ഡയറ്റും വർക്കൗട്ട് ഇല്ലാതെ വണ്ണം കുറയ്ക്കാൻ പറ്റുമോ അപ്പോൾ ഗൂഗിൾ തന്നെ പറയുന്ന ഒരു കാര്യം ഡയറ്റും വർക്കൗട്ടും ഇല്ലാതെ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാം ഈ ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് പോർഷൻ കൺട്രോൾ ചെയ്യുക പതുക്കെ ചവച്ചരച്ച് കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ പിന്നെ എന്താണ് നമ്മളെ നോർമൽ ഫുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നല്ല ഫൈബർ റിച്ചും പിന്നെ എന്താണ് നല്ല ഇലക്കറികളൊക്കെ കഴിക്കുക ഇത് ഡയറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് സോ ഡയറ്റിങ്ങും വർക്കൗട്ടും ഇല്ലാതെ ഒരിക്കലും വണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല അത് 101% സത്യ കാര്യമാണ് അത് നിങ്ങൾക്ക് അപ്പം നിങ്ങളിങ്ങനെ എന്നോട് ചിലപ്പോൾ ആർഗ്യൂ ചെയ്യാൻ വരുമായിരിക്കും അപ്പോൾ തിരിച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമുക്ക് തടി വയ്ക്കാൻ പറ്റുമോ പറ്റുമോ പറ്റുകയാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ചിലപ്പോൾ ചിലർ പറയും തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട് അത് ചിലപ്പോൾ ഉണ്ടാകാം തൈറോയിഡിൻ്റെ ഫങ്ഷൻ നമുക്ക് അതായത് മെഡിക്കലി ഉള്ള പ്രോബ്ലം അല്ലാതെ ഒരു നോർമൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് ഒരിക്കലും ഭക്ഷണം കഴിക്കാതെ തടിക്കാൻ പറ്റില്ല അത് സെയിം വേ നമ്മൾ ഭക്ഷണം കുറയ്ക്കാതെയും വർക്കൗട്ട് ചെയ്യാതെയും നമുക്ക് വണ്ണം എന്തായാലും കുറയത്തില്ല അത് 101% ഉറപ്പാണ് പക്ഷേ സ്റ്റേ നമുക്ക് കാണാൻ ഇഷ്ടമാണ് കാരണം നമുക്ക് വർക്കൗട്ട് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഈസി ആയിരിക്കാൻ മെത്തേഡ് ഓ ചിലപ്പോൾ അത് ഞാൻ ചെയ്താൽ ശരിയാവും ഇത് ഞാൻ ചെയ്താൽ ശരിയാവും അപ്പോൾ നമ്മൾ അത് എന്ത് നമ്മൾ അപ്പം തന്നെ അത് വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണും അപ്പോൾ ഈ ഇടുന്ന ആളുകളുടെ ഉദ്ദേശം അത്രയേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ കാണാതിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല ഇത് കണ്ടോളൂ കാരണം അവർ എന്താണ് വ്യൂവർഷിപ്പ് വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് സോ നിങ്ങൾ വ്യൂ ചെയ്തോളൂ പക്ഷേ ഇതൊരിക്കലും വിശ്വസിക്കരുത് കാരണം ഇങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് അവർ പറഞ്ഞ പോലെ ചെയ്തിട്ട് ഒരു മാസവും രണ്ട് മാസമൊക്കെ ചെയ്തിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കും കാരണം വണ്ണമുള്ളവർ എങ്ങനെയെങ്കിലും അത് കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യുന്നത് ഒരു മാറ്റവും വരാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ഫാക്ടറാണ് ഞാൻ വണ്ണം കുറച്ചിട്ടുള്ള ആളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഒരിക്കലും അങ്ങനെയുള്ള വീടുകളിൽ പറ്റിക്കപ്പെടരുത് കാരണം നിങ്ങളുടെ സമയം വെറുതെ നിങ്ങൾ കളയാണ് സോ അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരു വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ വയറ് കുറയ്ക്കാം എന്നുള്ളത് അതാണ് ട്രൂ ഫാക്ട് കംപ്ലീറ്റ് ഫാക്റ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിന് വ്യൂസ് ഭയങ്കര കുറവാണ് കാരണം നമുക്ക് ഫാക്റ്റും ഫിഗേഴ്സും സത്യങ്ങളും ഒന്നും കേൾക്കാൻ താല്പര്യമില്ല അത് ഒന്നാമത്തെ നുണയാണ് കേട്ടോ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുള്ളതും നിങ്ങൾ കാണുന്നത് ഇനി സെക്കൻഡ് നുണ മിക്കവരുടെയും നമ്മുടെ മലയാളികളുടെയും എല്ലാവരുടെയും മെജോറിറ്റി ആളുകളുടെയും 98% പ്രശ്നമാണ് വയറ് മാത്രം എങ്ങനെ കുറയ്ക്കാം വണ്ണം കുറയ്ക്കാതെ എന്ന് അതങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം 101% ഷുവറാണ് ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വയറ് കുറയ്ക്കാൻ ഒരു ഡ്രിങ്ക് കഴിച്ചിട്ട് അത് നമുക്ക് കുറയ്ക്കാം അത് വയറെന്ന് പറയുന്നത് വയറിലെ ഫാറ്റ് അല്ല ഞാനത് പെർട്ടിക്കുലർലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്ലോട്ടിങ് വയറിലെ ഗ്യാസ് നമുക്ക് കുറയ്ക്കാനാണ് അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരുപാട് എന്താണ് സോറി ജിഞ്ചർ ടീ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഇഞ്ച് മുതൽ 1.5 ഇഞ്ച് വരെ നമുക്ക് അങ്ങനെ കുറയ്ക്കാം അല്ലാതെ നമ്മുടെ വയറിലെ ഫാറ്റ് കംപ്ലീറ്റ് മാറ്റി നല്ലൊരു ഫ്ലാറ്റ് ടമ്മി കിട്ടണം എന്നുണ്ടെങ്കിൽ
അദ്ദേഹം പറഞ്ഞ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. സോ അതൊരു ഏറ്റവും വലിയ നുണയാണ്, വയറ് മാത്രം കുറയ്ക്കുക. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു നുള്ള് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാടിയ വയർ ഒട്ടിപ്പോകുന്നു. ഏറ്റവും വലിയ നുണയാണ്, പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ട്. കാരണം നമുക്ക് അതിന് നമുക്കത് ഇഷ്ടമാണ് കേൾക്കാനും കാണാനും. കാരണം വേറൊന്നും ചെയ്യണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം. ഒരു നുള്ള അതിട്ടിട്ട് വെള്ളം ചേർത്ത് കുടിച്ചാൽ മതി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഈ വയറും മണ്ണെന്ന് പറഞ്ഞ ഫാറ്റ് കൊഴുപ്പാണല്ലോ, നമ്മൾ ഈ നിങ്ങൾ വീട്ടിൽ ഇറച്ചി വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ കൊഴുപ്പിൽ കുറച്ച് ഈ വെള്ളം കോരി ഒഴിച്ച് നോക്ക്. എന്നിട്ട് അത് മെൽറ്റ് ആവുകയാണെങ്കിൽ ശരി, സമ്മതിച്ചു. ഇനി ചൂടുവെള്ളം നമ്മൾ, ഇനി നിങ്ങൾ ഒരു ഡയറ്റും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ചൂടുവെള്ളം എപ്പോഴും ലൂക്ക് വാം വാട്ടർ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 6 മന്ത് കൊണ്ട് ഒരു 5 കിലോ നിങ്ങൾക്ക് കുറയും. അത് ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂട്ടുന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരു ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസ് ഒന്നും ഒരു ഡ്രിങ്ക് കഴിച്ചാലും അല്ലെങ്കിൽ വയറ് ഒരിക്കലും കുറയത്തില്ല. ഇത് 101% ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യം പറയുന്നതും എന്താണ്, അങ്ങനെയൊന്നും കാര്യങ്ങൾ നമുക്ക് കാണാൻ താല്പര്യമില്ല. നമുക്ക് ഈസി മെത്തേഡ് കാണുക, ട്രൈ ചെയ്ത് നോക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം, ഒറ്റ യൂസിൽ തന്നെ വെളുക്കുക. ഇത് തേച്ചാൽ നിങ്ങൾ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് വെളുക്കാൻ പറ്റും. എന്താണ്, ഓവർനൈറ്റ് കൊണ്ട് എങ്ങനെ വെളുക്കാം, പിന്നെന്താണ് വെളുത്ത നിറം എങ്ങനെ ഒറ്റ യൂസിൽ എന്താണ് യൂസ് ചെയ്ത വെളുത്ത നിറം എങ്ങനെ പോകാതെ നിലനിർത്താം, ഇതൊറ്റ തവണ യൂസ് ചെയ്താൽ മതി, അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് എനിക്കറിയാം. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2-3 കാര്യങ്ങളാണ് തടി കുറയ്ക്കുക, ഒരു പ്രയാസവും ഇല്ലാതെ വെളുക്കുക, മൂന്നാമത്തേത് മുടി വളർത്തുക. ഈ 3 കാര്യത്തിന് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. കാരണം ആർക്കും ആണെങ്കിലും അങ്ങനത്തെ വീഡിയോ ഇടാം, കുറച്ച് അത് എടുത്ത് തേക്കുക, ഇതെടുത്ത് തേക്കുക, അപ്പോൾ അതൊറ്റ യൂസിൽ അങ്ങനെ ചെയ്യാം. ഇഷ്ടം പോലെ ഇത് എന്നോട് എപ്പോഴും ചോദിക്കാനുള്ള കാര്യമെന്ന് ചേച്ചി, അപ്ഡേറ്റഡ് സ്കിൻ കെയർ റുട്ടീൻ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഞാനിപ്പോൾ ഒരു 2-3 വർഷമായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതല്ലാതെ ഞാൻ ഒരിക്കലും പുതിയതായിട്ട് ഞാനൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്നത് മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്കിത് വെളുക്കാം. ഒറ്റ യൂസിൽ നിങ്ങളുടെ ചുണ്ടുകൾ ചുവന്ന് തുടുക്കുന്നു. ഇത് അടുത്ത നുണയാണ്. നിങ്ങൾക്കറിയാം ഒറ്റ യൂസ് കൊണ്ട് നിങ്ങളൊരു ഒന്നും ചെയ്യാത്തൊരു മുഖത്ത്, നിങ്ങൾ വെറുതെ ഒന്നും ചെയ്യണ്ട, കുറച്ച് ഗോതമ്പ് പൊടി കുഴച്ച് മുഖത്ത് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ മുഖം വെളുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് 100% ഷുവർ ആണ്. അത് പക്ഷേ പിറ്റേ ദിവസം കഴിയുമ്പോഴേക്കും ആ ഒരു ഗ്ലോ അതൊക്കെ പോകും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കും അറിയാം. ഇപ്പം എൻ്റെ ഫേസ് പാക്ക് ആണെങ്കിലും ചേച്ചി ഇടുന്ന ആ സമയത്ത് ഭയങ്കര നല്ലതാണ് അത് കഴിഞ്ഞത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 3 മന്ത്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. അല്ലാതെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒറ്റ രാത്രി കൊണ്ട് അത് ചെയ്യാമെന്നോ ഒറ്റ യൂസിൽ അത് ചെയ്യാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് എന്തായാലും നടപ്പില്ലാത്ത കാര്യമാണ്. നടപ്പുള്ളൊരു കാര്യമുണ്ട്, അതും ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ 100% ആയുർവേദിക് ആണ്. ഈ ആയുർവേദിക് എന്ന് പറഞ്ഞ സാധനം ഒറ്റ യൂസിൽ എങ്ങനെയാണ് ഇത്രയും ഡിഫറൻസ് വരിക എന്നുള്ളത് ആലോചിക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് അവർ ആലോചിക്കില്ല, കാരണം അവർക്ക് ഒറ്റ ദിവസത്തിൽ തന്നെ റിസൾട്ട് വേണമല്ലോ. നമ്മൾ എല്ലാ മെജോറിറ്റി ആൾക്കാരും മടിയന്മാരാണ്. ഒറ്റ തവണ ചെയ്ത് കംപ്ലീറ്റ്ലി വെളുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമാധാനമായി, ഓ ഇനി വേറെ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് നമുക്കിങ്ങനെ ആ ഇതിൽ, നമ്മളെപ്പോഴും ആ ഒരു പദത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മൾ തട്ടി വീഴുന്നവരാണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മളവരെ നമ്മളെ തട്ടി വീഴ്ത്തുകയും ചെയ്യും. കണ്ടോളൂ കേട്ടോ, വീഡിയോസ് ഒന്നും കണ്ടോളൂ, കാണുന്നില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ വിശ്വസിക്കാതെ ഇരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ വിഷമിക്കും. ഇനി ഒരുപാട് ക്രീംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ഞാൻ സ്പെസിഫിക്കലി പേരെടുത്തിട്ടൊന്നും പറയുന്നില്ല. ആയുർവേദിക് എന്ന് പറഞ്ഞിട്ട് പേരിൽ വരുന്ന ഒരുപാട് ക്രീംസ് ഉണ്ട് വെളുക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വൈദ്യനാണ്. എനിക്കിതുവരെ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ല, അതേ ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആ ക്രീം ആയുർവേദത്തിൽ ക്രീം ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. നോർമലി അവർ ഓയിലും ഇതൊക്കെയാണ്. അപ്പോൾ ഈ ക്രീം തേച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയുർവേദിക് ക്രീം എന്ന് പറഞ്ഞ സാധനം തന്നെ വെരി റീസെൻ്റ്ലി വന്നൊരു കാര്യമാണ്. എല്ലാത്തിനും ആയുർവേദിക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിചാരം ഒരു കുഴപ്പമില്ല സ്കിന്നെന്നാണ്. ഇതുപോലെ തന്നെയല്ല, ഒരു ക്രീമിൽ അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റനിങ് ക്ലെയിം ചെയ്യുന്ന, വൈറ്റനിങ് നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് തരുന്ന ക്രീംസിലുള്ളത് മെജോറിറ്റിയും അവർ ആഡ് ചെയ്തിട്ടുള്ളത് മെർക്കുറിയാണ്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം, നിങ്ങളത് കണ്ടു നോക്ക്. ഫിലിപ്പീൻസ്, സൗത്ത് ആഫ്രിക്ക, മോസ്റ്റ് ഓഫ് ദ ആഫ്രിക്കൻ കൺട്രീസ്, അതായത് പിന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നമ്മുടെ ഇന്ത്യ, അങ്ങനെ വെളുപ്പിനോട് ഒബ്സഷൻ ഉള്ള കൺട്രീസിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന ക്രീം ഉണ്ട്. ആ ക്രീം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈവൻ നമ്മുടെ മനോരമ പേപ്പറിലോ മാതൃമ പേപ്പറിലോ ഏതൊരു പേപ്പറിലൊരു പേപ്പർ കട്ടിങ് തന്നെ വന്നിരുന്നു, ഒരു ഫേമസ് ക്രീം ഉപയോഗിച്ചതിന്
ശേഷം ഒരു മെജോറിറ്റി ലാർജ് പോപ്പുലേഷൻ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. ബട്ട് സ്റ്റിൽ ആ ക്രീം യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഏറ്റവും മെയിൻ മെജോറിറ്റി ആയിട്ട് വരുന്നത് നമുക്ക് ഒരാഴ്ച കൊണ്ട് നല്ല സ്കിൻ നല്ല പാടൊക്കെ മാറി നല്ല വെളുവെളാന്ന് ഇരിക്കും. പക്ഷേ ഒരു 3-4 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് സൂര്യൻ്റെ പ്രകാശം പോയിട്ട് നമ്മുടെ നോർമൽ വീട്ടിലുള്ള ലൈറ്റ് ഉണ്ടല്ലോ ആ ലൈറ്റ് വരെ മുഖത്ത് നമുക്ക് തട്ടാൻ തട്ടുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് പൊള്ളുന്ന ഫീൽ വരും. അതായത് നമ്മുടെ സ്കിൻ അത്രയും സെൻസിറ്റീവ് ആയി. അത്രയും സെൻസിറ്റീവ് ആയതിനു ശേഷം അത് വീണ്ടും കറക്കാൻ തുടങ്ങും. നമുക്ക് വെയിലത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല, ഈവൻ ഒരു ലൈറ്റിന്റെ അടുത്തിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്കിന്നിന് ആ ഒരു കംപ്ലീറ്റ് എന്താ പറയേണ്ടത് ആ ഒരു നാച്ചുറൽ ഒരു മെക്കാനിസം ഉണ്ട്, അത് കംപ്ലീറ്റ്ലി ഈ ഒരു ക്രീം നശിപ്പിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആകും. അതുകൊണ്ട് ആലോചിച്ചതിന് ശേഷം നല്ലൊരു സ്കിൻ, ക്ലിയർ സ്കിൻ, നല്ല ഹെൽത്തി സ്കിൻ വേണോ, വൈറ്റ് സ്കിൻ വേണോ, അതായത് ഒരു 3-4 ഇയേഴ്സിലേക്ക് നല്ലൊരു വൈറ്റ് സ്കിൻ വേണോ എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രം തീരുമാനിക്കുക. അത് ഞാൻ യൂട്യൂബിൽ കണ്ട വലിയൊരു നുണയാണ്. അതായത് 100% ആയുർവേദിക് ഫെയർനെസ് ക്രീം. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞാലേ മുടി വളർച്ച. ഒരു രാത്രി കൊണ്ട് മുടി വളർച്ച ഇരട്ടിയാക്കാം. ഏതൊരു ഡോക്ടറിൻ്റെ അടുത്തും ഏതൊരാളുടെ അടുത്തും പോയി കഴിഞ്ഞാലും നിങ്ങൾ ഗൂഗിളിൽ തന്നെ തപ്പി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു മാസത്തിൽ 1 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്റർ ഒക്കെയാണ്. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു മുടിയിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും അത് ഏത് ഫേസ് പാക്ക് സോറി ഏത് ഹെയർ പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതുകൊണ്ടാണ് എനിക്കിങ്ങനെ മുടി വളരുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നുണ്ടെന്ന്. ഒരു 50% നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ ഉള്ളു കൂട്ടാം. ഞാൻ കൂട്ടിയിട്ടുള്ള ഒരാളാണ്, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഈ യൂട്യൂബിൽ കാണുന്ന എന്തൊക്കെ പരീക്ഷിച്ചാലും എന്തൊക്കെ തേച്ചാലും എൻ്റെ മുടി എന്താണ് രാത്രി കൊണ്ട് ഇരട്ടി നീളം വെക്കാനോ അല്ലെങ്കിൽ മുട്ട് വരേണ്ട മുടി നീളം വെക്കാനോ അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ഒരു ഭയങ്കര തിക്നെസ് വെക്കാനോ ഒന്നിനും പറ്റത്തില്ല. കാരണം എൻ്റെ ജനറ്റിക്കലി എനിക്ക് മുടി ഭയങ്കര കുറവാണ്. അതിന് ഒരു 25% to 50% ഇത് ആക്കാനായിട്ട് നമുക്ക് നമ്മളുടെ മുടി ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റും. എന്താണ് ഒനിയൻ ഭയങ്കര നല്ലതാണ്. ഒനിയൻ ജ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈവൻ ക്യാൻസർ പേഷ്യൻസിന് വരെ ഹെയർ റീഗ്രോത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സയൻറ്റിഫിക്കലി എനിക്കൊന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കൊന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് അല്ലെങ്കിലും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. മെജോറിറ്റി ആളുകളും യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ, എഗ്ഗിൻ്റെ നല്ല എന്താണ് എഗ് മാസ്ക് ഒക്കെ ഇടുക നല്ലതാണ്. മീൻ വൈൽ നല്ല ഫുഡ് ഉള്ളിലേക്ക് കഴിക്കുക, എന്നാൽ മാത്രമാണ് പുറത്ത് മുടി വളരുള്ളൂ. അല്ലാതെ ഉള്ളിൽ ഒന്നും കഴിക്കാതെ പുറത്ത് എന്തൊക്കെ ഹെയർ മാസ്ക് ഇട്ടിട്ടും മുടി വളരാൻ പോകുന്നില്ല. ഒറ്റരാത്രി കൊണ്ട് മുടി ഇരട്ടി ആകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നല്ല അതായത് ജനറ്റിക്കലി നല്ല മുടി ഒരാൾ ഉള്ള ഒരാൾ വന്നിട്ട് ഞാൻ ഇത് തേച്ചതുകൊണ്ടാണ് ഇത്രയും മുടി വളർന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അത്രയും മുടി ഉണ്ടാവില്ല. അത് 99% എന്നല്ല 101% അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ചെയ്തിട്ട് എനിക്കൊരിക്കലും അത്രയും മുടി ഉണ്ടാവില്ല. പക്ഷേ മേ ബി ചെറിയൊരു ഗ്രോത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. കാരണം ഞാൻ മുടി ശ്രദ്ധിച്ചു തുടങ്ങും. അത് കണ്ടിട്ട് ഞാൻ മുടി ശ്രദ്ധിച്ചു തുടങ്ങും. നല്ല ഭക്ഷണം കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒബിയസ്ലി കുറച്ചൊരു ഈ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് മേ ബി ഒരു 1.5 to 1.5 സെന്റിമീറ്റർ വളരാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ മറ്റൊരാളുടെ ഇത് കണ്ടിട്ട് അതുപോലെ ആകും എന്ന് വിചാരിച്ചിട്ട് അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആകും കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പണ്ട് നന്നായിട്ട് മുടിയുണ്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് നല്ലൊരു റിസൾട്ട് കിട്ടും. പക്ഷേ ജനറ്റിക്കലി മുടി കുറവുള്ളവർ ഒരിക്കലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഒരിക്കലും അതുപോലെ മുടി ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു മെജോറിറ്റി 3-4 കാര്യങ്ങളാണ് എനിക്ക് യൂട്യൂബിൽ ഭയങ്കരമായിട്ട് നുണ പറഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയണത് നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉള്ളത് ഈ ഒരു 3-4 കാര്യത്തിനെ പറ്റിയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങൾ ഇതൊക്കെ കണ്ട് ചെയ്ത് നോക്കിയിട്ട് ഡിസപ്പോയിൻറ്റഡ് ആകാതിരിക്കുക. എല്ലാത്തിനും ഓരോ കാര്യം ചെയ്യുന്നതിനും അതിൻ്റെതായ വഴികളുണ്ട്. അതുപോലെ വീഡിയോ ഇടുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അല്ലാതെ വെറുതെ വ്യൂസിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നവരുടെ ഇതിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ വ്യൂ ചെയ്തോളണോ പ്രോബ്ലം. പക്ഷെ അത് വിശ്വസിച്ച് നിങ്ങളുടെ സമയവും കാശും ഇതൊക്കെ നഷ്ടപ്പെടാതിരിക്കുക. കാരണം നമ്മുടെ ഹെൽത്തും ഏറ്റവും വലുത് നമ്മുടെ ഹെൽത്താണ്. അത് നമുക്കിപ്പോൾ കൊറോണ വൈറസ് വന്നപ്പോൾ തന്നെ അറിയാം. വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. നമ്മുടെ ജീവനാണ് ആരോഗ്യമാണ്. സോ അതുകൊണ്ട് അതാദ്യം നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യാം. എന്നിട്ട് മാത്രം എന്താ പറയണത് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് ഉണ്ട് എല്ലാ കാര്യത്തിനും. ആ രീതിയിൽ ഒന്ന് പോകുക, നല്ല ശീലങ്ങൾ കൊണ്ടുവരാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുത്താൻ പറ്റും. പതുക്കെയുള്ള മാറ്റമാണ് ഏറ്റവും നല്ലത്. ഓർഗാനിക് ആയിട്ടുള്ള മാറ്റം, ഓർഗാനിക് ഗ്രോത്ത്, അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം. അതെപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.
ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്, ബട്ട് എത്ര ഡിസ്ലൈക്ക് വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.